നമസ്കാരം. മതമാണ് 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 പ്രശ്നമത്രേ കെ എം ഷാജിക്ക് കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടപ്പുറത്ത് കണ്ട ഈ പ്രതികരണത്തിനും തലശ്ശേരി എം എൽ എ ആയ എ എൻ ഷംസീർ ഇപ്പോൾ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഈ നാട്ടിൽ മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിൻ്റെ നോവാണ് പ്രശ്നം, ഒരു സംശയമില്ല. അതിനെയാണിപ്പോൾ കെ എം ഷാജി എന്ന പഴയ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ പുതിയ തരത്തിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. കൃത്യമായ മറുപടി എ എൻ ഷംസീർ കൊടുത്തിട്ടുണ്ട്. അതായത് ലീഗ് ഇപ്പോൾ ഈ നാട്ടിൽ ഒരു താലിബാനിസം വളർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ന ഷംസീറിൻ്റെ നിരീക്ഷണം ഒരുപക്ഷെ പിന്താങ്ങേണ്ടി വരികയാണ്. കാര്യം ആ നിലയ്ക്കുള്ള വർത്തമാനങ്ങൾ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് ഈ പൊതുസമൂഹം കേട്ടതാണ്. ഒരുപക്ഷെ താലിബാനിസം ഈ നാട്ടിൽ നടപ്പാക്കണമെന്ന ചിന്തയുള്ള തീവ്ര മതവിശ്വാസിയായിട്ടുള്ള തീവ്ര മതചിന്തകനായിട്ടുള്ള കെ എം ഷാജി എന്ന അബൂബക്കർ അൽ ബാഗ്ദാദിയാണ് എന്ന് ഷംസീർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തിയിട്ടുള്ള ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളും അത് തെളിയിക്കുന്നതാണ്. ഷംസീറിൻ്റെ ഈ മറുപടി എന്തുകൊണ്ടും കെ എം ഷാജിയെ പോലൊരു വ്യക്തിക്ക് അർഹതപ്പെട്ടതാണ്. ഈ വിമർശനങ്ങൾ കേൾക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്, അതിൽ ഒരു തർക്കവുമില്ല. ആ വാചകങ്ങളൊന്ന് കേൾക്കാം. മതസംഘടനകളാക്കി വിട്ട് കലാപം ഉണ്ടാക്കുന്നു ഒരു ലീഗിന്റെ, നമ്മുടെ സുമേഷ് തോൽപ്പിച്ച അമ്മല്ലേ ഷാജി പ്രസംഗിച്ചെന്താ? മതമാണ് 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 പ്രശ്നം. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി ഇന്നലകളിൽ പറഞ്ഞത് ഞങ്ങൾ മതനിരപേക്ഷ പാർട്ടിയെന്ന. നിങ്ങൾ പരസ്യമായി പ്രഖ്യാപിക്കുന്നു നിങ്ങൾ വർഗീയ പാർട്ടിയാണ്. കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണം. ലീഗ് വർഗീയ പാർട്ടിയാണോ? എങ്കിൽ ആ വർഗീയ പാർട്ടിയുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ കോൺഗ്രസ് തയ്യാറുണ്ടോ? ഞങ്ങൾ പറയുന്നു ലീഗ് വർഗീയ പാർട്ടിയാണ്. ലീഗ് ലക്ഷണമൊത്ത വർഗീയ പാർട്ടിയാണെന്ന് കോഴിക്കോട്ടം മുതൽ കടപ്പുറം ബീച്ചിൽ വെച്ച് പരസ്യമായി പ്രഖ്യാപിച്ചു അവർ. അതുകൊണ്ട് ഞാൻ പറയുന്നു കെ എം ഷാജി അഭിനവ അബൂബക്കർ അൽ ബാഗ്ദാദിയാണ്. അഭിനവ അബൂബക്കർ അൽ ബാഗ്ദാദിയായ കെ എം ഷാജിയെ ഈ നാട് തിരിച്ചറിയും, മലയാളികൾ തിരിച്ചറിയും. കണ്ണൂരിലെ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തിയത്. വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ്. അദ്ദേഹവും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അദ്ദേഹം വിമർശിച്ചതുകൊണ്ട് ചിലപ്പോൾ അദ്ദേഹം ദീനിന്ന് പുറത്തു നിൽക്കുന്ന ആളാണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം. പക്ഷേ ഈ നാടിൻ്റെ സമാധാന ജീവിതങ്ങളെയാണ് നിങ്ങൾ ജാതി പറഞ്ഞ് ആ വേദിയിൽ പ്രസംഗിച്ചപ്പോൾ കെ എം ഷാജി എന്ന കപടമുഖത്തെ ഈ നാട് ഇനിയെങ്കിലും കണ്ണു തുറന്ന് കാണണം. തീവ്ര മതചിന്തകനായ വ്യക്തി, എങ്ങനെയാണ് അദ്ദേഹം ലീഗിലെത്തിയത്? എന്താണ് അദ്ദേഹത്തിൻ്റെ പിന്നാമ്പുറ കഥകൾ? ഈ മുസ്ലിം മതവിശ്വാസ പ്രകാരമാണെങ്കിൽ അനാപത്തായി സമ്പത്ത് സമ്പാദിച്ചുകൂടാ എന്നുണ്ട്, അധ്വാനിക്കാത്ത പണം കൈവശം വയ്ക്കാൻ പാടില്ല എന്നുള്ള വിശ്വാസമുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് കെ എം ഷാജി ഈ മതത്തിൻ്റെ പേരിൽ പരിപാലിച്ചു വരുന്നത്? അദ്ദേഹത്തിന് ഈ അടുത്ത കാലത്ത് ഇ ഡി വീട്ടിൽ റെയ്ഡ് ചെയ്തപ്പോൾ 50 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ കട്ടിലടിയിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. കണക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പണം എവിടെ നിന്നാണ് വന്നത്? ഇതൊക്കെ മതത്തിൻ്റെ മറവിലാണോ അല്ലെങ്കിൽ മതവിശ്വാസത്തിൻ്റെ പേരിലാണോ ഈ അനധികൃത സ്വത്ത് സമ്പാദനം? വീട് വച്ചിട്ടുണ്ട്, ഇഞ്ചിക്കൃഷി നടത്തുന്നുണ്ട്, എന്തെല്ലാം തോന്നിവാസങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഈ നാട്ടിൽ പുറത്തു വന്നു. അപ്പോൾ കെ എം ഷാജി എന്ന വ്യക്തി എല്ലാ മേഖലയും എടുത്ത് പരിശോധിച്ചാലും വാചകക്കസർത്തിനപ്പുറം അദ്ദേഹം വെറും പൊള്ളയായ ഒരു രാഷ്ട്രീയ നേതാവാണ്, ഒരു വർഗീയവാദിയാണ്, ഒരു തർക്കവുമില്ല. അദ്ദേഹം അന്നത്തെ പ്രസംഗത്തിൽ ഈ മലബാറിലെ ഈഴവരെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കണ്ടു. ആരാണ് മലബാറിലെ ഈഴവരുടെ കാര്യങ്ങളെ സംസാരിക്കാൻ ഷാജി ഏർപ്പാട് ചെയ്തത്? ഷാജി ഇപ്പോ വർഗീയവാദികൾക്ക് വേണ്ടി മാത്രം സംസാരിച്ചാൽ മതിയാകും. മലബാറിലെ ഈഴവർ വെട്ടിലും കുത്തിനൊക്കെ നടക്കുന്നുണ്ട്, സി പി എമ്മിന്റെ ചാവേറുകളാണ്, ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാണ്? നിങ്ങൾ ലീഗിന്റെ ചാവേറായിട്ട് നടക്കുന്ന കെ എം ഷാജിയെ പോലൊരു വർഗീയവാദിക്ക് എങ്ങനെയാണ് മറ്റു സമുദായത്തിലുള്ളവരെ വിമർശിക്കാൻ നാവ് പൊന്തുക? നിങ്ങളുടെ പ്രശ്നം ഈ നാട്ടിൽ നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഒരു താലിബാനിസം രൂപപ്പെടുത്താൻ കഴിയുന്നില്ല, അതിൻ്റെ മനോവേദനയുണ്ട്. അത് നിങ്ങൾ പ്രകടമാക്കുമ്പോൾ ഈ നാട്ടിൽ നിങ്ങളെ വിമർശിക്കേണ്ടി വരും. നിങ്ങളെന്ന കപട വ്യക്തിത്വങ്ങളെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളെന്ന കാപട്യം, നിങ്ങളെന്ന വർഗീയവാദി, നിങ്ങളെന്ന പക്കാ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ എന്ന സുഡാപ്പി ഈ നാടിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ നിൽക്കുന്നത് എന്തുകൊണ്ടും അപകടമാണ്. ആ ഒരു കാര്യം തിരിച്ചറിഞ്ഞ് അഴീക്കോട് പോലൊരു മണ്ഡലത്തിൽ നിങ്ങളെ പരാജയപ്പെടുത്തിയ അവിടുത്തെ ജനങ്ങൾ എത്രയോ മുമ്പേ നിങ്ങളെന്ന വർഗീയവാദിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവിടെ നിങ്ങളെപ്പോലൊരു വർഗീയവാദി അല്ല വേണ്ടതെന്ന് ജനം തിരിച്ചറിയാൻ കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഒരു അര എം എൽ എ ആയി ഇരിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? സുപ്രീം കോടതിക്ക് വരെ ബോധ്യപ്പെട്ടു നിങ്ങൾ മതസ്പർദ്ധ ഉണ്ടാക്കിയാണ് തെരഞ്ഞെടുപ്പ് വിജയം സ്വന്തമാക്കി എന്നുള്ള കാര്യം. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഒരു സ്റ്റേ കിട്ടിയെങ്കിലും
എം എൽ എമാരുടെ അലവൻസ് ഒന്നുമില്ലാതെ നിങ്ങൾക്ക് അര എം എൽ എ ആയിട്ട് കാലാവധി പൂർത്തിയാക്കേണ്ടി വന്നത്. അടുത്ത തവണ ആ മണ്ഡലത്തിലാണ് നിങ്ങൾ വീണ്ടും മത്സരിച്ചത്. എന്താണ് ജനം നിങ്ങൾക്ക് തന്ന മാൻഡേറ്റ്? നിങ്ങൾ മതം പറഞ്ഞ് വോട്ട് ചോദിക്കാൻ ചെന്നു, ആട്ടി ഓടിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് കെ എം ഷാജി ഒരു കാര്യം മനസ്സിലാക്കുക, ഇന്നത്തെ കാലഘട്ടത്തിൽ ഷംസീർ പറയും പോലെ ഇത്തരത്തിൽ താലിബാനിസം ഒക്കെ ഒളിച്ചു കടത്താൻ ശ്രമിച്ചാൽ അതൊന്നും അങ്ങോട്ടേക്ക് അംഗീകരിച്ചു തരാൻ പറ്റില്ല. പഴയ കാലത്ത് ഇതൊക്കെ നിങ്ങൾ കുറെ പറഞ്ഞു വിറ്റ് ഈ പറയുന്ന ഷാജിയായി മാറിയതല്ലേ? ഇനി ആ ഷാജിമാരെ സഹിക്കാൻ ഈ നാടിന് സൗകര്യപ്പെടില്ല. അതുകൊണ്ട് ലീഗിന്റെ വേദികളിലോ അല്ലെങ്കിൽ ലീഗിന്റെ കോട്ടകൊത്തളങ്ങളിലോ ചെന്ന് ഇത്തരം വിടുവായത്തരങ്ങൾ അടിച്ചാൽ മതിയാകും. അത് ഈ നാടിന് കേൾക്കണ്ട. ഇനി ഇത്തരം വാചകങ്ങൾ നിങ്ങളുടെ വാക്കിൽ നിന്ന് പുറത്തു വന്നാൽ കെ എം ഷാജിയുടെ രാഷ്ട്രീയ ഭാവി എന്നുള്ളത് എന്നേക്കുമായി അവസാനിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ലീഗിന്റെ ചുമലിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തന്നെ.